നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ സംഗീതം എന്നത് ഈശ്വരന്റെ വരദാനമാണ് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിച്ച് അതിനെ വളർത്തിയെടുക്കുക എന്നത് നമ്മുടെ കടമയുമാണ് എത്രയോ മഹാന്മാരായ മഹതികളായ സംഗീതജ്ഞകൾക്കും സംഗീതജ്ഞന്മാർക്കും ജന്മം നൽകിയ നാടാണ് നമ്മുടെ ഭാരതം തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന എത്രയോ പേർ ഇന്ന് ലോകത്തിന്റെ നിറുകയിൽ സംഗീതത്തിന്റെ ഔന്നിത്യത്തിൽ നിൽക്കുന്നു എല്ലാവരുടെയും പേരുകൾ പറയാൻ നമുക്ക് പറ്റില്ല കാരണം മലയാളത്തിൽ മുതൽ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നുവന്ന എത്രയോ മഹാന്മാരായ മഹതികളായ കലാകാരന്മാരും കലാകാരികളും നമുക്കുണ്ട് നമുക്ക് ഒരു കൊച്ചു കലാകാരിയെ പരിചയപ്പെടാം ഈ കലാകാരിയുടെ പേര് മാളവിക ആനന്ദ് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു കൊച്ചു മിടുക്കിയാണ് ഈ കലാകാരി മാളവികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാളവികയുടെ വളരെ ചെറുപ്പം മുതൽ തന്നെ സംഗീതം അഭ്യസിച്ച പെൺകുട്ടിയാണ് മാളവിക ഈശ്വരൻ വരദാനമായി കൊടുത്ത ആ സംഗീതത്തെ അന്നും ഇന്നും ഒരുപോലെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന പെൺകുട്ടിയാണ് മാളവിക മാളവികയുടെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉടനെയെങ്കിലും പറഞ്ഞാൽ തീരില്ല എങ്കിലും ഈ പെൺകുട്ടി ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ കുട്ടിയുടെ സംഗീത ജീവിതം ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം ആദ്യത്തെ ആൽബം പുറത്തിറങ്ങുന്നത് കുട്ടിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് മാളവിക 9 വയസ്സുള്ളപ്പോൾ ആദ്യത്തെ ആൽബം പുറത്തിറങ്ങി ആൽബത്തിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ കൊടുത്തത് മാളവികയുടെ ഗുരുവായ കലാനിധി രേവതി രത്നസ്വാമി എന്ന ഗുരുവാണ് തുടർന്ന് രണ്ടാമത്തെ ആൽബം പുറത്തിറങ്ങി അത് രാമദാസു കീർത്തനാസ് എന്ന് പറയുന്ന ആൽബമാണ് പുറത്തിറങ്ങിയത് അന്ന് മാളവികയ്ക്ക് 11 വയസ്സ് മാത്രമാണ് പ്രായം അതുപോലെ തന്നെ ലോക തെലുഗു കോൺഫറൻസിൽ തിരുപ്പതിയിൽ നടന്ന ലോക തെലുങ്കു കോൺഫറൻസിൽ 12-ാമത്തെ വയസ്സിൽ നേരിട്ട് പങ്കെടുത്ത് അവിടെ ഗാനമാലപിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി അവസരവും മാളവികയ്ക്ക് ലഭിച്ചു പിന്നെ ശ്രീരാമ ടെമ്പിൾ അറ്റ് ഭദ്രാചലം ശ്രീരാമ നവമി അവിടുത്തെ വലിയ ആഘോഷമാണ് ശ്രീരാമ നവമി ആഘോഷങ്ങൾ അവിടെ ആ ക്ഷേത്രത്തിലെ ഈ ചടങ്ങിലും ഉത്സവത്തിലും പങ്കെടുത്ത് അവിടെ പാട്ടുപാടാനുള്ള അവസരവും മാളവികയ്ക്ക് ഉണ്ടായി അതുപോലെ തന്നെ കർണാടക ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം മൈസൂർ കൊട്ടാരത്തിലെ ദസറ ഫെസ്റ്റിവലിൽ 2014 നടന്ന പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തു അതുപോലെ നിരവധി അനവധി പരിപാടികളിൽ ലോകോത്തരമായ പരിപാടികളിൽ ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ മാളവിക പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേക വെബ്സൈറ്റ് ഉണ്ട് മാളവികയ്ക്ക് അതുപോലെ മെനി റിസീവ്ഡ് മെനി അവാർഡ്സ് ഒരുപാട് പുരസ്കാരങ്ങൾ മാളവികയെ തേടിയെത്തിയിട്ടുണ്ട് ഒപ്പം ഓൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് കൂടിയാണ് മാളവിക യുണീക് വേൾഡ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ബാലരത്ന യുവരത്ന അവാർഡ്സ് അതുപോലെ തെലങ്കാന സ്റ്റേറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങിയ അവാർഡുകളും പുരസ്കാരങ്ങളും പ്രത്യേക പരാമർശങ്ങളും ഒക്കെ തന്നെ മാളവിക ആനന്ദിനെ തേടിയെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ ഭാഷകളിൽ ഏതാണ്ട് 5-6 ഭാഷകളിൽ മാളവികയ്ക്ക് പാട്ടുകൾ പാടാൻ സാധിക്കും നിരവധി വേദികളിൽ പാടിയിട്ടുണ്ട് അതായത് ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ മറാത്തി ഇതായിപ്പോൾ മലയാളത്തിൽ പാടിയതും നമ്മൾ കേട്ടല്ലോ അങ്ങനെ 5-7 ഭാഷകളിൽ പാടാനുള്ള പ്രാവീണ്യമുള്ള കുട്ടിയാണ് മാളവിക അതുപോലെ തന്നെ രാജ്ഭവൻ്റെ തെലുഗു രാജ്ഭവൻ്റെ പ്രത്യേക ന്യൂ ഇയർ ഡേ സെലിബ്രേഷൻസിൽ 2019 മാളവിക പങ്കെടുത്തു ഇപ്പോൾ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാന വർഷം ബികോമിന് ഭദ്രുക കോളേജ് ഹൈദരാബാദ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മാളവികയുടെ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം മൈ ഗോൾ ആൻഡ് എയിം ഈസ് ടു റീച്ച് ദ ഹൈറ്റ്സ് ഓഫ് ശ്രീമതി MS സുബ്ബലക്ഷ്മി ഗുരു അതായത് MS സുബ്ബലക്ഷ്മിയെ പോലെ സംഗീതത്തിൻ്റെ ഒരു ഉദാത്ത ഭാവമായി ഔന്നിത്യങ്ങളിലേക്ക് എത്തിപ്പെടണം എന്നാണ് മാളവികയുടെ ആഗ്രഹം ഈ ഒരു വിഷയത്തിൽ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവല്ലോ മാളവികയ്ക്ക് മലയാളം അറിയില്ല മാളവികയുടെ സ്വപ്നങ്ങളെക്കുറിച്ചും സംഗീത വഴികളെക്കുറിച്ചും തത്വമി ന്യൂസിനോട് സംസാരിച്ചു സോ ബേസിക്കലി ഐ സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ തെലുഗു സിംഗർ ബട്ട് ഇൻ ഹൈദരാബാദ് യു നോ ദേർസ് എ ലോട്ട് ഓഫ് ഹിന്ദി സ്പീക്കിംഗ് പീപ്പിൾ ആൻഡ് ഓൾ സോ ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് ഇൻ ഹിന്ദി ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് കന്നഡ ബിക്കോസ് ഐ മൈ മോംസ് ഫ്രം ബാംഗ്ലൂർ Oh, great. Okay. So, 3 languages there. And the other languages was pure interest. Because I loved the accent. I loved the audience. They were so, you know, whenever I tried something like this, they were very supportive. So, that is what gave me courage to try and grasp the pronunciation and diction and give it a shot in different languages. I literally had to listen to it for a few times, you know, until I grasped that diction and the perfection in that diction is something which is needed and it's something that's expected from a singer. Definitely work towards it and hopefully try to learn the language also as early as possible to be very good at it. I started at a very young age. So this is definitely a very integral part of my life. I won't stick to one as such because I'm really interested in classical music as well. Okay. I'm learning classical music from the time I started music.
Great. So, and I've done my certificate course. Now I'm pursuing diploma. I'm giving my exam in diploma in Carnatic classical music. Good. I'm into all of them. You know, I sing ghazals, I sing movie songs, and I sing classical. I sing devotional. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. തീർച്ചയായും തുടർന്നുള്ള സംഗീത ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ. ലക്ഷ്യം പൂർത്തീകരിക്കാൻ ശ്രീമതി എം എസ് സുബ്ബലക്ഷ്മിയെ പോലെ ലോകമാരാധിക്കുന്ന ഒരു സംഗീതജ്ഞയായി മാളവിക ആനന്ദ് എന്ന കലാകാരി മാറട്ടെ എന്ന് ടീം തത്വമയും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. വീണ്ടും വീണ്ടും പാടുക, പാടിക്കൊണ്ടേയിരിക്കുക. സംഗീതമേ ജീവിതം. അതുതന്നെയാണ് മാളവിക ആനന്ദ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.